വീണ്ടും കണ്ണൂരിലേക്കാണ്. അവിടെ ചെറുപുഴ കോഴിച്ചാലിൽ പാലം തകർന്നു. ഒറ്റപ്പെട്ട കുടുംബങ്ങളെ സാഹസികമായി ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. 1.5 വയസ്സുള്ള കുഞ്ഞിനെയും സാഹസികമായി ഫയർഫോഴ്സ് രക്ഷിച്ചു. താൽക്കാലിക പാലം നിർമ്മിച്ച് വടം കെട്ടിയുമാണ് ആളുകളെ ഇക്കരയ്ക്ക് എത്തിച്ചത്. നമുക്ക് ആ രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. ആദ്യം ഫെലിക്സ് ഉണ്ട് വിവരങ്ങളുമായി. ഫെലിക്സ്, വളരെ ശ്രമകരമായ ഒരു രക്ഷാദൗത്യമാണെന്ന് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ആ ഭാഗത്ത് കുടുങ്ങിക്കിടന്ന എല്ലാവരെയും രക്ഷിച്ചോ? 5-6 പേരാണ് ഇത്തരത്തിൽ ഈ പുഴയ്ക്കപ്പുറം, തോടിനപ്പുറം ശക്തമായ മഴയിൽ കുടുങ്ങിപ്പോയത്. ഇവിടെ ഒരു തോടാണ്, ആ തോടിൽ ശക്തമായ മലവെള്ളപ്പാറ്റൽ ഉണ്ടായി. ഒരു പാലം ഉണ്ടായിരുന്നു, ആ പാലം തകർന്നു. ഇതോടെയാണ് അവിടെ കുടുംബാംഗങ്ങൾ ഇങ്ങനെ ഒറ്റപ്പെട്ടത്. തുടർന്ന് ഫയർഫോഴ്സ് എത്തി താൽക്കാലികമായി കവുങ്ങിന്റെ കിടങ്ങുകൊണ്ടൊരു താൽക്കാലിക പാലം നിർമ്മിക്കുകയും പിന്നീട് വടം കെട്ടി റോപ്പ് ഉപയോഗിച്ച് ഈ പറയുന്ന ആളുകളെ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ഒപ്പം തന്നെ 1.5 മാസം പ്രായമായ ഒരു കൈക്കുഞ്ഞും ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിനെയും സമാനമായ രീതിയിൽ ഫയർഫോഴ്സ് അംഗങ്ങൾ തന്നെ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് താൽക്കാലികമായ പാലമാണ് ആ പാലത്തിലൂടെ കുഞ്ഞിനെ ഇപ്പുറത്തേക്ക് കരക്ക് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ 6 പേരാണ് മൊത്തം അവിടെ കുടുങ്ങിപ്പോയത്. ഈ 6 പേരെയും ഇപ്പുറത്തേക്ക് എത്തിക്കാൻ ഫയർഫോഴ്സിനെ കൊണ്ട് സാധിച്ചു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. പ്രത്യേകിച്ച് കടുത്ത മഴയാണ് ചെറുപുഴ എന്ന് പറയുമ്പോൾ.